സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി വീണ്ടും കോടതി കയറുന്നു എന്ന വാർത്തകൾ ദുഃഖകരം മാത്രമല്ല നാണക്കേടുണ്ടാക്കുന്നതുമാണ്. സ്കൂളുകളിൽ പദ്ധതിയുടെ ഭാരം ചുമക്കാൻ വിധിക്കപ്പെട്ട പ്രഥമ അധ്യാപകർക്ക് ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മാത്രം പാചക ചെലവ് ഇനത്തിൽ സർക്കാർ നൽകാനുള്ള കുടിശ്ശിക 110 കോടി രൂപയാണ്. പാചക തൊഴിലാളികൾക്ക് ഉള്ള കൂലിയും കുടിശ്ശികയായി. പദ്ധതി മുടക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് സ്വന്തം പോക്കറ്റിൽ നിന്നെടുക്കും, നാട്ടുകാരോട് ഇരുന്നു വാങ്ങിയും ഒക്കെ മാനം കെട്ട് മുന്നോട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് കാണിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ. പ്രതിപക്ഷ സംഘടനയും കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ 8-ാം തരം വരെയുള്ള 30 ലക്ഷത്തോളം വിദ്യാർത്ഥികളുണ്ട്. ഈ പദ്ധതിക്ക് കീഴിലാണ് ഇവരെല്ലാം പെടുന്നത്. രാജ്യത്തെ ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളിലും നിലവിലുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് തുടക്കമിട്ടത് തമിഴ്നാടാണ്. കെ കാമരാജ് മുഖ്യമന്ത്രിയായിരിക്കെ ആരംഭിച്ച പദ്ധതി പിന്നീട് എം ജി രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായിരിക്കെ 1982 സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പോഷകാഹാര പദ്ധതിയാക്കി ഉയർത്തി. അന്ന് അതിനുവേണ്ടി വരുന്ന സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് ധനകാര്യ വകുപ്പ് ഉത്ഖനനം പ്രകടിപ്പിച്ചപ്പോൾ എത്ര തുക വേണ്ടി വന്നാലും കുട്ടികൾക്ക് പോഷകാഹാര പദ്ധതി നടപ്പാക്കിയേ മതിയാകൂ എന്ന് ആയിരുന്നു എം ജി ആറിന്റെ തീരുമാനം. കേരളത്തിൽ 1984 ഉച്ചഭക്ഷണ പദ്ധതിയുടെ തുടക്കം. തുടക്കത്തിൽ പരാതികൾക്ക് ഇടയില്ലാത്ത വിധം നടന്നിരുന്ന പദ്ധതി. സർക്കാർ വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്ത് വിളമ്പേണ്ട ചുമതല പ്രഥമ അധ്യാപകർക്കാണ്. പാചക ചെലവ് ഇനത്തിൽ തുക തീരെ അപര്യാപ്തമാണ് എങ്കിലും ഒരുവിധം ഒപ്പിച്ചു പോകുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയെ കേവലം ഭക്ഷണ വിതരണ പദ്ധതി മാത്രമായി കാണരുത്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഉച്ചഭക്ഷണം കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത അതിദാരിദ്ര വിഭാഗക്കാർ ഇപ്പോൾ ആദിവാസി ഗോത്ര മേഖലയിലേക്കാണ്. സമൂഹത്തിന്റെ വിവിധ തട്ടിലുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിക്കുന്നതിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സമത്വ സന്ദേശമുണ്ട്. അതിൽ കൂട്ടായ്മയുടെയും സമൂഹ ജീവിതത്തിൻ്റെയും മുദ്രയുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളിൽ പല കാരണങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അപകർഷബോധത്തിൻ്റെയും ആത്മരോഷത്തിൻ്റെയും കനൽ കെടുത്താനും അവിടെ സമത്വബോധത്തിൻ്റെ അമൃതം തെളിയിക്കാനും ഈ നിശബ്ദമായി സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി എന്ന് മറക്കരുത്. അതിനനുവദിക്കുന്ന തുകയുടെ കാര്യത്തിലെ അമാന്തം പല വിധത്തിലുള്ള അദൃശ്യ പ്രത്യാഘാതങ്ങളിലേക്ക് ഇടയാക്കും എന്നും മറക്കരുത്. സംസ്ഥാന സർക്കാർ നേരിടുന്ന ഗുരുതരമായ സാമ്പത്തിക ഞെരുക്കത്തിൽ പല ജനകീയ പദ്ധതികൾക്കും കുടിശ്ശിക വരുന്നതും കുടിശ്ശിക കിട്ടാനുള്ളവ സമരവുമായി തെരുവിലിറങ്ങുന്നതും അതും ഫലിക്കാതെ വരുമ്പോൾ കോടതിയെ സമീപിക്കുന്നതുമൊക്കെ പതിവായിരുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് ഒഴിവാക്കിയിരുന്നു. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയത്. ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ പുറത്തിറങ്ങും. പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഉച്ചഭക്ഷണ പദ്ധതിയിൽ ലൈസൻസ് എടുത്തിട്ടില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു. 2023 ഡിസംബറിലാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉച്ചക്കഞ്ഞിക്കുമേൽ ലൈസൻസ് കുരുക്കുകൂടിയിട്ടത്. ചില സ്കൂളുകളിൽ പരിശോധന നടത്തി പിഴ ഈടാക്കുകയും ചെയ്തു. മലപ്പുറം താനൂർ സബ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പരിശോധന നടത്തി 5 ലക്ഷം രൂപ പിഴ ഈടാക്കിയ സംഭവം വലിയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയിരുന്നു. സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതി സംസ്ഥാനത്തെ 12,000 സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നുണ്ട്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ പദ്ധതി കച്ചവട സംവിധാനത്തിന്റെ സ്വഭാവത്തിലല്ല നടത്തി വരുന്നതെന്ന് പ്രധാന അധ്യാപകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് വേണ്ടിവരുന്ന ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് നിയമപരിധിയിൽ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വിതരണം ഉൾപ്പെടുത്തരുതെന്ന ആവശ്യം കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഏതായാലും ഉച്ചഭക്ഷണ പദ്ധതി വീണ്ടും കോടതി കയറുന്നു എന്ന വാർത്ത കേൾക്കുമ്പോൾ പണ്ട് എം ജി ആർ പറഞ്ഞ കാര്യമേ ഓർമ്മിപ്പിക്കാനുള്ളൂ. കുട്ടികളുടെ ഉച്ചഭക്ഷണ വിഷയത്തിൽ കുടിശ്ശിക വരുത്തരുത്. അതിനുള്ള തുക എങ്ങനെയും കണ്ടെത്തിയേ മതിയാകൂ.